നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിക്കടുത്തുള്ള ആയങ്കുടി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ അഗ്രികൾച്ചർ തീം പാർക്കായ മാംഗോമിഡോസ് അഗ്രികൾച്ചർ തീം പാർക്കിലേക്കാണ്. ഏകദേശം 35 ഏക്കറോളം വലുപ്പത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാർക്കിൽ 4500 കൂടുതൽ സസ്യങ്ങളും മരങ്ങളും വളരുന്നുണ്ട്. ഞങ്ങളിപ്പോഴുള്ളത് മാംഗോമിഡോസിൻ്റെ റിസപ്ഷനിലാണ്. ചെക്ക് ഇൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഞങ്ങളെ ഒരു ഗോൾഫ് കാറിൽ കയറ്റി ഞങ്ങൾക്ക് അലോട്ട് ചെയ്തതായ പാഡി വ്യൂ അഥവാ ഡീലക്സ് റൂമിലേക്ക് ഞങ്ങളെ അവർ കൊണ്ടുപോയി. ഡീലക്സ് കോട്ടേജ് അഥവാ പാഡി വ്യൂ കോട്ടേജ് ഒരു പ്രൈവറ്റ് സിറ്റ് ഔട്ട് ഏരിയയോടുകൂടെയും അവിടുന്ന് ഡോർ തുറന്ന് അകത്ത് കയറിയാൽ ഒരു മനോഹരമായ ലിവിങ് ഏരിയയും ലിവിങ് ഏരിയയിൽ ഒരു 32-ഇഞ്ച് ടിവിയും അതിനോടുകൂടെ ഒരു സോഫ സെറ്റും ഉണ്ടായിരുന്നു. ലിവിങ് റൂം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ ഒരു എയർ കണ്ടീഷൻ ചെയ്ത ഡീലക്സ് ഫർണിഷ് ഡബിൾ കോട്ട് ബെഡോടുകൂടെ ഒരു വലിയ ബെഡ്റൂം ഉണ്ടായിരുന്നു. ആ ബെഡ്റൂമിൽ ഒരു വുഡൻ ഫിനിഷോടുകൂടിയ വലിയ അലമാരിയും നമുക്ക് കാണാം. ബെഡ്റൂമിനോട് ചേർന്നൊരു വാഷ് ഏറിയയും അതിനോട് ചേർന്നൊരു പ്രൈവറ്റ് ടോയ്ലറ്റ് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ടായിരുന്നു. ആ ബാത്റൂമിൽ വിശാലമായ ഒരു ബാത്ത് ടബും ഉണ്ടായിരുന്നു. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ പാർക്കിലുള്ള ഒരു ടോയ് ട്രെയിനിൽ ആ പാർക്ക് മൊത്തം ചുറ്റി നടന്ന് കാണുവാൻ തീരുമാനിച്ചു. ടോയ് ട്രെയിനിൽ യാത്ര ചെയ്യുവാനായി ഒരാൾക്ക് 50 രൂപ വെച്ച് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇതിലെ യാത്ര നമുക്കൊരു വ്യത്യസ്തമായ അനുഭവം തരുന്നതാണ്. ഈ 35 ഏക്കർ വിശാലമായി കിടക്കുന്ന ഈ പാർക്കിൽ ഞങ്ങൾക്ക് വിവിധ ഇനം മരങ്ങളും മറ്റ് ചെടികളും അതിനോടുകൂടെ രണ്ട് വിശാലമായ കുളവും അതിനോട് ചേർന്ന് വളരെ വിശാലമായ ഒരു സ്വിമ്മിംഗ് പൂളും കാണുവാനിടയായി. ഞങ്ങളുടെ ഈ യാത്ര ഏകദേശം 6 കിലോമീറ്ററിൽ കൂടുതൽ ഉണ്ടായിരുന്നു. ഈ പാർക്കിൽ തന്നെ പ്രവർത്തിക്കുന്ന ഫാമിൽ വിവിധ ഇനം നായ്ക്കളും നാടൻ കോഴി, കരിങ്കോഴി, താറാവ്, പാത്ത, കൽഗം, കാടക്കോഴി, മുയൽ, യമു, വെച്ചൂർ പശു, കോഴിക്കോടൻ കുള്ളൻ എന്നിവ നമുക്ക് കാണാം. അതിനോട് ചേർന്ന് ഒരു ഓർഗാനിക് ഫാമും കാണാം. ഇവിടുത്തെ ഫാമുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയും മാംസവുമാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റുകൾക്ക് ഓരോ ആലിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് കല്ലാൽ, അടുത്തത് അരയാൽ, മൂന്നാമത്തെ തവിട്ടാൽ റെസ്റ്റോറൻറ്റ്. ആ 6 കിലോമീറ്ററോളം വരുന്ന ടോയ് ട്രെയിൻ റൈഡിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മീനൂട്ട് പാലത്തിലേക്കാണ്. കൃത്യം 4 മണിക്ക് തന്നെ ഗൈഡ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ ഗൈഡിനോടൊപ്പം ആ മീനൂട്ട് പാലത്തിലേക്ക് കയറി. മീനൂട്ട് ഒരു പുണ്യകർമ്മമായാണ് നമ്മുടെ ഭാരതത്തിൽ കരുതുന്നതെന്നും ഈ കുളത്തിൽ ഏകദേശം 64 തരം വ്യത്യസ്തമായ ഇനങ്ങളിലുള്ള മത്സ്യങ്ങളുണ്ട് എന്നും ആ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ വിശാലമായ കുളത്തിനോട് ചേർന്ന് പെഡൽ ബോട്ട് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് തരുന്നത്. മീനൂട്ടാനായുള്ള തീറ്റി ഞങ്ങൾക്ക് ഗൈഡ് അവിടെ കൊണ്ടു തന്നു. അത് ആദ്യത്തെ തവണ ഫ്രീ ആയി, പിന്നെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യണമെങ്കിൽ അതിനടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാവുന്നതുമാണ്. ഒരു പാക്കറ്റിന് ഏകദേശം 20 രൂപയോളം വരും. ഫീഡിംഗ് സമയത്ത് അവിടെ വലിയൊരു കൂട്ടം മത്സ്യങ്ങളെ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. ഈ പാലത്തിൻ്റെ നടപ്പാത ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ 1 രൂപ നാണയത്തിൻ്റെ ബാലൻസ് വരുന്ന ഷീറ്റ് കൊണ്ടാണ്. മീനൂട്ടലിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. അവിടെ വ്യത്യസ്തമായ റൈഡുകളിൽ എഡ്വിൻ മോൻ,
വളരെ സന്തോഷവനായി കണ്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ വാലന്റൈൻസ് ഗാർഡനിലാണ്. വാലന്റൈൻസ് ഗാർഡനിൽ നമുക്ക് ഒരു പ്രത്യേകതരം ശില്പം കാണാം. അതിനുശേഷം ഞങ്ങൾ ഗോകാർട്ടുമായി അവിടെയെല്ലാം ഒന്നുകൂടെ ചുറ്റി നടന്ന് കണ്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ചക്രപ്പുരയിലേക്കാണ്. ഇത് ഞങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് വീണ്ടും ചിൽഡ്രൻസ് പാർക്കിലേക്കാണ്. എഡ്വിനും ആഷ്ലിനും പാർക്കിൽ വീണ്ടും കളിക്കണമെന്നുള്ള നിർബന്ധപ്രകാരം ഞങ്ങൾ അവിടെ കുറേ നേരം ചിലവഴിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ടോയ് ട്രെയിൻ. ടോയ് ട്രെയിൻ അടുത്തായിട്ട് നമുക്ക് ഡബിൾ ഡക്കർ ബസ്സും കാണാം. ലണ്ടൻ ഡക്കർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെല്ലാം പെയ്ഡ് സർവീസാണ്. ഇതിനോട് ചേർന്ന് പരശുരാമൻ്റെ വലിയൊരു പ്രതിമ നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരശുരാമ പ്രതിമയാണ് ഇതെന്ന് തോന്നുന്നു. അതിനടുത്ത് തന്നെ ചെറിയ ചെറിയ ആമ്പൽ കുളങ്ങൾ നമുക്ക് കാണാം. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് സർപ്പക്കാവിലേക്കാണ്. ഇത് ആർട്ടിഫിഷ്യലി മെയ്ഡ് സർപ്പക്കാവാണ്. ഈ കാണുന്നതാണ് അമ്മച്ചി പ്ലാവ് മാർത്താണ്ഡവർമ്മ. ഈ കാണുന്നതാണ് നഞ്ചേത്തിനും നന്നാഴി. ഇതാണ് ടി എസ് സീത. ഈ കാണുന്നതാണ് മാധവ് കുട്ടിയും നിർമാതളവും. തിരുവട്ടക്കായ. ഈ കാണുന്നതാണ് നാൽപ്പാമരവഞ്ചി. സ്നേക്ക് റൂട്ട് അതായത് അവൽപുരി. ഈ കാണുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബൈബിൾ ശില്പമാണ്. ഈ കാണുന്നതാണ് ഏദൻ തോട്ടം. നിരവധി ഫലപുഷ്ടമായ മരങ്ങളുള്ള ഒരു തോട്ടമാണിത്. ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിൻ്റെ ഒഫീഷ്യൽ മരങ്ങളും നമുക്കവിടെ കാണാം. ഈ കാണുന്നതാണ് ഡയറക്ടറുടെ കയ്യിൽ. ഡയറക്ടറുടെ പേര് എം കെ കുര്യൻ എന്നാണ്. ഇവിടെ മൂന്ന് തരം കോട്ടേജുകളാണ് ഉള്ളത്. ഒന്ന് ഡീലക്സ് കോട്ടേജ്, അടുത്തത് പ്രീമിയം കോട്ടേജ്, മൂന്നാമത്തത് കൂട്ടുകുടുംബം. ഈ പറഞ്ഞ കോട്ടേജുകളിൽ താമസിക്കുന്നവർക്ക് ഫ്രീയായി ലഭിക്കുന്ന സർവീസുകളെക്കുറിച്ച്: ആർച്ചറി, ഷൂട്ടിംഗ്, ഹ്യൂമൻ ഗെയറോ, ഗോകാർട്ട്, സൈക്കിളിംഗ്, ട്രാംപോലൈൻ, കിഡ്സ് ക്രൈഡിൽ, പാർക്ക് ആൻഡ് ബാൾ പൂൾ, പെഡൽ ബോട്ട്, കുട്ടവഞ്ചി, വാച്ച് ടവർ, സ്വിമ്മിംഗ് പൂൾ, പുള്ളുവൻ പാട്ടും ഫ്യൂട്ട് മ്യൂസിക് എക്സ്പീരിയൻസ്. ഈ പാർക്കിൽ ലഭിക്കുന്ന അധിക സർവീസുകൾ, അത് ഫ്രീ സർവീസും അതിനോടുകൂടെ പെയ്ഡ് സർവീസും: ഒന്ന് ഗൈഡിംഗ്, ഫിഷിംഗ്, വാട്ടർ വേൽ, പോട്രി എക്സ്പീരിയൻസ്, ട്രഡീഷണൽ ബോട്ട് എക്സ്പീരിയൻസ്, ചൈനീസ് ഫിഷിംഗ് നെറ്റ് എക്സ്പീരിയൻസ്, ബേർഡ്സ് വാച്ച്, ബട്ടർഫ്ലൈ സർവേ. ഈ പാർക്കിൽ ലഭിക്കുന്ന മറ്റ് പെയ്ഡ് റൈഡ്സ്: സ്വിമ്മിംഗ് പൂൾ, ശിക്കാരവെള്ളം, സ്പീഡ് ബോട്ട് സർവീസ്, ഗുഡ്ഡി റൈഡ്, ലിഫ്റ്റ് റൈഡ്, ഡെർബി റൈഡ്, ഇ റിക്ഷ, ഇ ട്രെയിൻ, ഇ ബസ്, പെൻഡുലം റൈഡ്, റോപ്പ് വേ ആൻഡ് ഗോൾഫ് കാർ. ഈ 10 മിനിറ്റ് വീഡിയോയിൽ കാണാത്ത മറ്റു നിരവധി കാര്യങ്ങളും ഈ പാർക്കിലുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഒന്ന്, നക്ഷത്രവനം, കുട്ടവഞ്ചി, 21 ദിനം, ചക്കവിശേഷം, അങ്ങനെ പലതും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഷൈജു ബെഹനാൻ ആൻഡ് ഫാമിലി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.